നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുകയും സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന വാർത്ത വരികയും ചെയ്തതോടെ സുരേഷ് ഗോപി എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് ഇപ്പോൾ കൂടുതൽ പ്രചാരം കിട്ടുകയാണ്. സുരേഷ് ഗോപി എന്ന നടന്റെ ധാർഷ്ട്യത്തിന്റെയും അസഹിഷ്ണുതയുടെയും ഉദാഹരണങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് പ്രശസ്ത തിരക്കഥാകൃത്ത് കലൂർ ഡെന്നീസ് നടത്തിയ പ്രതികരണം ഇപ്പോൾ വലിയ ചർച്ചയ്ക്ക് കാരണമായിരിക്കുകയാണ്. സുരേഷ് ഗോപി കാരണം നടക്കാതെ പോയ ഒരു ചിത്രത്തെക്കുറിച്ചാണ് കലൂർ ഡെന്നീസിന്റെ വെളിപ്പെടുത്തൽ. കർപ്പൂരം എന്നൊരു സിനിമ സുരേഷ് ഗോപിയെയും ഉർവശി യും പ്രധാന കഥാപാത്രങ്ങളാക്കി ആലോചിച്ചിരുന്നു. സിനിമാ കഥ കേട്ട് എല്ലാം ഓക്കെ ആക്കി സുരേഷ് ഗോപി അഭിനയിക്കാമെന്നും സമ്മതിച്ച് സിനിമയുടെ ചിത്രീകരണവും തുടങ്ങി. പക്ഷേ 7 ദിവസത്തെ ഷൂട്ട് പൂർത്തിയാക്കിയപ്പോൾ ഈ സിനിമയിലെ ഒരു രംഗത്തെ ചൊല്ലി സുരേഷ് ഗോപി ഇടഞ്ഞു. കർപ്പൂരം എന്ന സിനിമയിൽ ഉർവശിക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു രംഗത്തെ ചൊല്ലിയായിരുന്നു പിണക്കം. ആ രംഗം മാറ്റിയെഴുതാൻ സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു. തനിക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇമേജിനെ ഈ സീനിൽ അഭിനയിച്ചാൽ അത് വല്ലാതെ ബാധിക്കുമെന്നും നായകന് പ്രാധാന്യമുള്ള വിധത്തിൽ തിരക്കഥ മാറ്റി എഴുതിയാൽ അഭിനയിക്കാമെന്നും സുരേഷ് ഗോപി പറഞ്ഞത്രേ. തിരക്കഥ മാറ്റില്ലെന്ന് ഉറപ്പിച്ച് പറഞ്ഞപ്പോൾ 7 ദിവസം ഷൂട്ട് ചെയ്ത് കർപ്പൂര ദീപത്തിൽ അഭിനയിക്കാതെ സുരേഷ് ഗോപി മടങ്ങിപ്പോയി എന്ന് കലൂർ ഡെന്നീസ് തുറന്നടിക്കുന്നു. അങ്ങനെയാണ് കർപ്പൂര ദീപത്തിന് തിരശീല വീണത്. ഈ സംഭവം ഉർവശിക്കും അറിയാം. കലൂർ ഡെന്നീസ് പറയുന്നു, സുരേഷ് ഗോപിയിൽ നിന്നും എനിക്ക് കിട്ടുന്ന ഒറ്റപ്പെട്ട അനുഭവമല്ല ഇത്. മറ്റൊരു ചിത്രത്തിലും ഇതിന് സമാനമായൊരു സംഭവം ഉണ്ടായി. വേണു ബി നായർ സംവിധാനം ചെയ്ത സിറ്റി പോലീസ് എന്ന സിനിമയുടെ ഷൂട്ടിംഗിനിടയിലും സുരേഷ് ഗോപി മോശമായി പെരുമാറി. സിനിമയിലെ ആദ്യം ഷൂട്ട് ചെയ്ത ഒരു സീൻ റീഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ സുരേഷ് ഗോപി അതിന് തയ്യാറായില്ല. പിന്നീട് ചീത്ത പറയേണ്ടി വന്നു എന്നും കലൂർ ഡെന്നീസ് തുറന്നടിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം. നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ.